ദൈവീക പദ്ധതികൾ നിറവേറേണ്ട സമയമായപ്പോൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് തിമ്ന എന്ന ഫെലിസ്റ്റ ദേശത്തേക്ക് കടന്നു പോകുന്ന ഷിംഷോൻ എന്ന അഭിഷിക്തനെ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 5 വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്രതീക്ഷിതമായി മുന്തിരിത്തോട്ടത്തിൽ നിന്നും കടന്നു വന്ന ഒരു ബാലസിംഹത്തെ കുറിച്ചത്രേ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ തിമ്നയ്ക്ക് അരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. 6 വചന, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടാണ് ഫെലിസ്റ്റ്യ ദേശത്തേക്ക് ഷിംഷോൻ കടന്നു പോകുന്നത്. തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, തന്നെ സംരക്ഷിക്കുവാൻ കഴിയുന്ന മാതാപിതാക്കൾ തന്നോട് കൂടെ ഉണ്ട് എങ്കിലും ഇപ്പോൾ അവന്റെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാനുള്ള കൈക്കരുത്ത് അവർക്കില്ലായിരുന്നു. ഷിംഷോന്റെ കയ്യിൽ ആയുധങ്ങൾ ഒന്നുമില്ലായിരുന്നു. കാരണം ആ ഭാഗത്ത് നിന്നും ഷിംഷോൻ ഒരു ആപത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല. സമാധാനപരമായ ഒരു യാത്രയായിരിക്കും, മുന്തിരിത്തോട്ടങ്ങളിൽ കൂടെയുള്ള യാത്രയാണ്, വനമല്ല കാടല്ല. അതുകൊണ്ട് തന്നെ ഹിംസ്ര ജന്തുക്കളെയൊന്നും ഭയപ്പെടേണ്ടതില്ല, പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് കരുതി മുന്നോട്ട് പോകുമ്പോൾ ആയുധങ്ങൾ ഇല്ലാതിരിക്കെ വെളിപ്പെട്ടു വന്ന ആ വലിയ പ്രശ്നത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഷിംഷോന് വിജയം കൊടുത്തു എന്നാണ് നമുക്ക് 6 വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ ആ ബാലസിംഹത്തെ ഒരാട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു എന്നെഴുതിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവീക പദ്ധതിയോടുള്ള ബന്ധത്തിൽ ചില യാത്രകളിലാണോ നിങ്ങൾ? ഏതൊക്കെയോ സ്റ്റോപ്പുകളിൽ നിന്നും ഇപ്പോൾ മുന്നോട്ട് മുന്നോട്ട് നിങ്ങൾ യാത്ര ചെയ്യുകയാണോ? വിശ്വാസ യാത്രയിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? ദൈവഹിതത്തിനായി ദൈവീക പദ്ധതികൾക്കായി കാലടികൾ വച്ച് തിമ്നയ്ക്കരികെ ഷിംഷോൻ എത്തിയതുപോലെ നിങ്ങളുടെ പദ്ധതികളെ അടുക്കലേക്ക് കാണത്തക്ക രീതിയിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം നിങ്ങൾക്ക് വ്യക്തമായി കാണത്തക്ക രീതിയിൽ അടുത്തു കഴിഞ്ഞപ്പോൾ ചില ബാലസിംഹങ്ങൾ വെളിപ്പെടുകയും എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിങ്ങൾ പിന്നോട്ട് മാറി നിൽക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളെ ആ കാര്യത്തിന് വേണ്ടി ഉദ്യമിപ്പിച്ച സ്വർഗത്തിലെ ദൈവത്തെ നോക്കി നിലവിളിക്കുവാൻ തക്കവണ്ണം ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. എന്തിനാണ് നിലവിളിക്കേണ്ടത്? കർത്താവെ, ഞാൻ നിന്റെ കാര്യത്തിനായി പുറപ്പെട്ടതാണ്, നീ എന്നെ പറഞ്ഞയച്ചിട്ട് ഞാൻ പുറപ്പെട്ടതാണ്, നീ എന്നെ പറഞ്ഞയച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്തതാണ്, എന്നാൽ ഇപ്പോൾ എന്നെ വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞ് വെളിപ്പെട്ട് നിൽക്കുന്ന ഈ പ്രശ്നത്തെ അങ്ങ് പരിഹരിച്ചു നൽകണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെളിപ്പെട്ട് നിൽക്കുന്ന ബാലസിംഹം പോലുള്ളതായ പ്രശ്നങ്ങൾ അതൊരാട്ടിൻകുട്ടിയെ പോലെ മാറും. അഭിഷിക്തന്റെ കരങ്ങളിലേക്ക് വന്നു ചേരുന്നത് ബാലസിംഹമായിരിക്കില്ല, അതൊരാട്ടിൻകുട്ടി പോലെ മാറ്റി ദൈവം കൈകാര്യം ചെയ്യുവാൻ ഇടയായി തീരും. ആകയാൽ നമ്മുടെ പ്രശ്നങ്ങളെ, മുന്നിൽ നിൽക്കുന്ന വിഷയങ്ങളെ, വ്യക്തികളോ പൈശാചിക ശക്തികളോ എന്തുമായിക്കൊള്ളട്ടെ, നാം കൈകാര്യം ചെയ്യാതെ ദൈവത്തിൻ്റെ ആത്മാവിനെ കൈകാര്യം ചെയ്യുവാൻ ഇടം കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവീക പദ്ധതികൾക്കെതിരെയുള്ള സകല കാര്യങ്ങളും യേശുവെ അങ്ങ് കൈകാര്യം ചെയ്യണമേ. സ്വർഗീയ മണ്ഡലത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന വീടുകൾ ഈ ഭൗതിക മണ്ഡലത്തിൻ്റെ മേൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ട് വരുമാറാകണമേ എന്ന പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. വെല്ലുവിളികളെ കഥകളായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ വലിയ ഒരു സാക്ഷിയാക്കി ദൈവം നിങ്ങളെ മാറ്റുവാൻ പോകുന്നു. ഇപ്പോഴത്തെ പ്രതികൂലം മറ്റുള്ളവരോട് സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്ന ഒരു വലിയ വ്യത്യസ്തമായ മേഖലയിലേക്ക്, വ്യത്യസ്തമായ ദിവസങ്ങളിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കുവാൻ പോകുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.